നോളജ് ഗോൾഡ് എന്ന് പറഞ്ഞ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചിരുന്നത്? കൂളംബ്സ് ലോനെ കുറിച്ച് പഠിച്ചു, അതിനെങ്ങനെയാണ് ഒരു വെക്റ്റർ ഫോമിലേക്ക് എഴുതുന്നത് എന്ന് പഠിച്ചു, സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിളും അതിൻ്റെ യൂസസും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താ, ഇലക്ട്രിക് ഫീൽഡ് എന്താന്നുള്ളതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് എന്തിനെ കാണിക്കുന്നത്? ചാർജിന് കാണിക്കുന്നത്. ഫീൽഡ് എന്ന് പറയുന്നതോ നമ്മൾ പറയില്ലേ, മലയാളത്തിൽ പറയില്ലേ മണ്ഡലം എന്നൊക്കെയും പറയും, അല്ലെങ്കിൽ അതിൻ്റെ പരിധി എന്നൊക്കെയും പറയും അല്ലേ. അപ്പം ചാർജിൻ്റെ ഒരു ഫീൽഡിനെയാണ് നമ്മൾ, ചാർജ് ഉണ്ടാക്കുന്ന ഒരു ഫീൽഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് ദ സ്പേസ് അറൗണ്ട് ഇ ചാർജ്, ചാർജ് ചുറ്റുമുള്ള സ്പേസസ്, സ്പേസ് അറൗണ്ട് ഇ ചാർജ് വേർ ഇറ്റ്സ് ഇഫക്റ്റ് ക്യാൻ ബി ഫെൽറ്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു ചാർജിനെ ഞാനിവിടെ വെച്ചു. അപ്പോൾ ദ സ്പേസ് അപ്പോൾ ഇലക്ട്രിക് ചാർജ്, ചാർജിൻ്റെ ഫീൽഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഫീൽഡ്? അതിന് ചുറ്റും ഉള്ള ഈ ഫീൽഡ്, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി ഈ ചാർജ് പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ, ഏതാണ് ഏത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ പോസിറ്റീവ് ആണ് എന്ന് വിചാരിക്കാം ഈ ചാർജ്, ഈ ചാർജ് പോസിറ്റീവ് ആണ് എന്ന് നിങ്ങൾ വിചാരിക്കാം. പോസിറ്റീവ്, ഞാൻ ഈ ഫീൽഡിനുള്ളിൽ ഉള്ളിലേക്ക് ഒരു ഒരു ചാർജ്ഡ് ബോഡീനെ ഞാൻ കൊണ്ടുവരാണ്. ചാർജ്ഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡീനെ ഞാൻ കൊണ്ടുവരാണ്, അതിനെ ഞാനിവിടെ കൊണ്ടുവച്ചു. ഈ ബോഡിയുടെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് എന്ന് വിചാരിക്കാം. പോസിറ്റീവ് ആണെങ്കിൽ ഈ ചാർജ് എന്ത് ചെയ്യും? ഈ ചാർജ് ഇതിനെ റിപ്പൽ ചെയ്യും അല്ലേ. പോസിറ്റീവും പോസിറ്റീവും തമ്മിൽ അട്രാക്ട് ചെയ്യും, അത് റിപ്പൽ ചെയ്യും, റിപ്പലല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അതിനെ റിപ്പൽ ചെയ്യും, അതായത് അതിനെ അവിടെ നിന്ന് അങ്ങോട്ട് നീക്കിക്കളയും. അതേസമയം ഞാനിപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജാണ് വെച്ചേക്കുന്നത്, ഈ വന്നേക്കുന്ന ചാർജിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ അത് എന്ത് ചെയ്യും? ഈ ചാർജ് ഇതിനെ ആകർഷിക്കും അല്ലേ, അതിനെ അട്രാക്റ്റ് ചെയ്യും അല്ലേ. ഇനി അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണ് എന്നുള്ളതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി? ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തീവ്രതയാണ് അല്ലേ, അതിൻ്റെ ശക്തി അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത എന്താണെന്നാണ് നമ്മൾ അടുത്ത ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ, ഇലക്ട്രിക് ഫീൽഡിന് തന്നെ നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ പറഞ്ഞു ഇവിടെ പോസിറ്റീവ് ചാർജാണ് നെഗറ്റീവ് ചാർജാണ്, ഇതിനോട് ഒരു എന്തുണ്ടാവുന്നുണ്ട്, ഒരു റിപ്പൽ, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. പോസിറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെ വന്നാലും ഇവിടെ എന്തുണ്ടാവുന്നുണ്ട്, ഒരു ഫോഴ്സ് അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയറായി കാണുന്നു വിചാരിക്കുന്നു. അങ്ങനെ വന്നാൽ ഇവിടെ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി സ്ട്രെങ്ത് ഓർ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റലേറ്റർ ഇ എന്ന് പറഞ്ഞ ടേം വെച്ചിട്ടാണ്. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ഇതുകൊണ്ടാണ് നമ്മൾ വെക്റ്റർ ഇ എന്ന് എഴുതിയേക്കുന്നത്. ഇനി ഇപ്പോൾ ഞാനിവിടെ ഒരു ചാർജിനെ വയ്ക്കുകയാണ്. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, ഒരു ചാർജ് നമ്മളോട് വയ്ക്കുന്ന സമയത്ത് അതിന് ചുറ്റും ഒരു ഫീൽഡ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഫീൽഡാണ് ഞാൻ ഈ വരച്ച് വെച്ചേക്കുന്നത് ആണല്ലോ. ഇനി നമ്മുടെ ഉദ്ദേശം എന്താ? നമുക്ക് ഇൻറ്റൻസിറ്റി ആണ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്ട്രെങ്ത്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, എന്താ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ക്യു ഇസ് ഈക്വൽ ടു പ്ലസ് വൺ കുളം ചാർജ് ഉള്ള തന്നെയാണ് നമ്മൾ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത്. ക്യൂ ഇസ് ഈക്വൽ ടു പ്ലസ് വൺ കുളം ചാർജ് ഉള്ളതിന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എവിടെയെങ്കിലും ഞാൻ ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പ്ലേസ് ചെയ്യുകയാണ്. അതായത് ഞാനിപ്പോൾ ഇവിടെ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഞാനിവിടെ വെച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഫീൽഡിൻ്റെ ഉള്ളിലാണല്ലോ ഞാൻ ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ചാർജ് മൂലം ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രെങ്ത് ഓർ ഇൻറ്റൻസിറ്റി, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് നമ്മൾ പറയുന്നത്.
മനസ്സിലായോ? അതായത് ഈ ചാർജ് മൂലം ഇതി യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അനുഭവപ്പെടുന്ന ഫോഴ്സിന്. അപ്പോൾ നമുക്ക് അതിനൊരു ഒരു ഡെഫിനിഷൻ്റെ രൂപത്തിൽ എങ്ങനെ എഴുതാം? ഇറ്റ് ഇസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് അല്ലേ, ഇറ്റ് ഇസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ്. സോ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് positive charge placed at a given point. മനസ്സിലായിട്ടുണ്ടോ? ഇറ്റ് ഇസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ, ആരാണ് അനുഭവിക്കുന്നത്? ഇറ്റ്സ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് എ ഗിവൺ പോയിന്റ്. ഇനി നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എഴുതാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെക്ടർ ഇ എന്ന് പറയുമ്പോൾ അതൊരു വെക്ടർ ക്വാണ്ടിറ്റി എന്ന് ഞാൻ പറഞ്ഞു. വെക്ടർ ഇ ഇസ് ഈക്വൽ ടു വെക്ടർ എഫ് ബൈ ക്യൂ എന്നാണ്. ഇനി വെക്ടർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം കാണാം, വെക്ടർ ഇ സി എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജിൻ്റെ വാല്യൂ എപ്പോഴും എന്തിനോട്? ക്യൂ, ലിമിറ്റ് ക്യൂ ടെൻസ് ടു സീറോ, സീറോയുടെ അടുത്ത വാല്യൂ ആണ് നമ്മൾ, അതായത് ഏറ്റവും ചെറിയ ഒരു ചാർജിനെയാണ് നമ്മൾ ടെസ്റ്റ് ചാർജായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും? അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നതോ, ഡയറക്ഷൻ എന്ന് പറയുന്നത് സെയിം ആസ് ഡയറക്ഷൻ ഓഫ് ആരുടെ ഡയറക്ഷനോ? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, സെയിം ആസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണ്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നതോ, ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ ആണ്. ചാർജിൻ്റെ യൂണിറ്റ് കൂളമാണ്. അപ്പം ന്യൂട്ടൺ പെർ കൂളം. അടുത്ത നമ്മുടെ ടോപ്പിക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ് ആണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചാർജിന് ഞാനിവിടെ വയ്ക്കുകയാണ്. അതിൻ്റെ നേച്ചർ വന്ന പോസിറ്റീവ് ചാർജിനെയാണ് ഞാനിവിടെ വയ്ക്കുന്നത്. അത് എ എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഞാൻ ഈ ചാർജിന് വെച്ചേക്കുന്നത്. അവിടെ നിന്ന് ഒരു ആർ ഡിസ്റ്റൻസ് അകലത്തിൽ പി എന്ന് പറഞ്ഞ പോയിന്റിനെ ഞാൻ കൺസിഡർ ചെയ്തു. ഇനി ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. അതായത് ഈ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് പറയുന്നത്. മനസ്സിലായോ? ഇനി ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഞാനൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പ്ലേസ് ചെയ്യാണ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായോ? ക്യൂസ് ഈക്വൽ ടു വൺ കുളം ഉള്ള ഒരു ചാർജിന് ഞാനിവിടെ വയ്ക്കുകയാണ്. ആണല്ലോ. ഇപ്പോൾ നോക്കി, അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചു? ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഞാനൊരു ചാർജ് പോസിറ്റീവ് എന്ന് പറഞ്ഞൊരു ചാർജ്, പോസിറ്റീവോ നെഗറ്റീവോ എന്തെങ്കിലും, അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ പ്ലസ് വൺ യൂണിറ്റ് ചാർജും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ആ ഡിസ്റ്റൻസ് അകലത്തിലാണ് ഞാൻ രണ്ട് ചാർജസ് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുളംസ് ലോഡ് അപ്ലൈ ചെയ്തുകൂടെ? കുളംസ് ലോഡ് ഇക്വേഷൻ എന്താ? എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ബൈ എപ്സിലോൺ സീറോ ക്യൂ വൺ ക്യൂ ടു ബൈ ആർ സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഈ എഫിൻ്റെ സ്ഥാനത്ത് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടുത്തെ ക്യൂ വൺ എന്ന് പറയുന്നത് എത്രയാണ്? പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ ചാർജാണ് അല്ലേ. ക്യൂ ടു എന്ന് പറയുന്നതോ പ്ലസ് വൺ കൂളൂം ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇ ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? വൺ ബൈ എഫിൻ്റെ സ്ഥാനത്ത് ആരെ കൊടുക്കാം? വൺ ബൈ ഫോർ ബൈ എപ്സിലോൺ സീറോ ക്യൂ വൺ ക്യൂ ടു, സോറി ക്യൂ വൺ ക്യൂ ടുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ ആരെ അപ്ലൈ ചെയ്യണം? പ്ലസ് ക്യൂ. ക്യൂ വണ്ണിൻ്റെ സ്ഥാനത്ത് പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ ചാർജും, ക്യൂ ടുവിൻ്റെ സ്ഥാനത്ത് ആരെ ഇൻറ്റു ക്യൂ ടുവിൻ്റെ സ്ഥാനത്ത് വൺ കൂടെ പ്ലസ് വൺ ആണ് ദ ചാർജ് ബൈ ആർ സ്ക്വയർ അല്ലേ. അപ്പോൾ ഈ ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? വൺ ബൈ ഫോർ ബൈ എപ്സിലോൺ സീറോ ക്യൂ ബൈ ആർ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എന്താണ്, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. ഇനി ഇതിന് നമുക്കതിന് വെക്ടർ ക്വാണ്ടിറ്റിയിലാണ് നമുക്കതിനെ ഇനി എഴുതേണ്ടത്. ഇനി ഇവിടെ നോക്കി, ഈ രണ്ട് ഇക്വേഷൻ, അതായത് ഇ ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ബൈ ആർ സ്ക്വയർ, അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനും അതുപോലെ തന്നെ കൂളംബ്സിലൂടെ ഇക്വേഷനും, ഇത് രണ്ടും നിങ്ങൾ പഠിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുള്ളതാണ്. ഇനി അടുത്തത് നമ്മൾ എങ്ങനെയാണ്
ഇതിനെ വെക്റ്റർ ഫോമിലേക്ക് എഴുതുന്നത് എന്നുള്ള കാര്യമാണ് അടുത്ത് പറയാൻ പോകുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയിൽ എഴുതുന്നത്? വെക്റ്റർ ക്വാണ്ടിറ്റിയിൽ എഴുതുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും. ഇവിടെ നമ്മൾ എഴുതിയേക്കുന്നതിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ലേ ഉള്ളൂ, അതിൻ്റെ ഡയറക്ഷനും കൂടി നമ്മളതിലേക്ക് എഴുതണം. അപ്പോഴാണ് നമുക്ക് അതിന് ഒരു എന്താ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വെക്റ്റർ ഫോമിൽ എങ്ങനെയാണ് എഴുതുക? വെക്റ്റർ ഈസ് ഈക്വൽ ടു 1/4πε₀ q/r² ഇൻറ്റു വെക്റ്റർ ആർ എന്ന് വരും. മനസ്സിലായല്ലോ? 1/4πε₀ q/r² ഇൻറ്റു വെക്റ്റർ ആർ. ഇനി ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ക്യൂ പോസിറ്റീവ് ആയി, പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഔട്ട്വേർഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ക്യൂ പോസിറ്റീവ് ചെയ്യുമ്പോൾ ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. മനസ്സിലായോ? നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻവേർഡ് ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അത് ഔട്ട്വേർഡ് ഡയറക്ഷനും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അത് ഇൻവേർഡ് ഡയറക്ഷൻ ആയിരിക്കും. അതായത് പോസിറ്റീവ് ആണെങ്കിൽ പുറത്തേക്ക്, നെഗറ്റീവ് ആണെങ്കിൽ ഉള്ളിലേക്ക്. നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളുടെ പ്രോബ്ലംസ് നമുക്കൊന്ന് ചെയ്യാം. നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കണത്? ഫസ്റ്റത്തെ പ്രോബ്ലം നമ്മളോട് എന്താ ചോദിച്ചേക്കണേ? ഫൈൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ പോയിൻറ്റ് ചാർജ് ഓഫ് 1 µC ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഇൻറ്റൻസിറ്റി 3 × 10⁶ ന്യൂട്ടൺ ഇൻവേഴ്സ്. അപ്പോൾ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ. ആ കാര്യം നമുക്ക് എടുത്തെഴുതാം. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഇലക്ട്രോ സ്റ്റാറ്റിക് ഫോഴ്സ്, അതായത് എഫ് ആണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? പോയിൻറ്റ് ചാർജ്. അതിൻ്റെ ചാർജ് എത്ര തന്നേക്കുന്നത്? ക്യൂ ഇസ് ഈക്വൽ ടു എത്ര തന്നേക്കുന്നത്? 1 µC ആണ് തന്നേക്കുന്നത്. മൈക്രോ കുളത്തിന് നമ്മളെ കുളത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇതിന് 1 × 1 എന്നല്ലേ തന്നതുകൊണ്ട് 1 × 10⁻⁶ കുളവും. ഇനി അടുത്തത് നമുക്കറിയാം, ഇവിടെ തന്നിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണ് തന്നേക്കുന്നത്? 3 × 10⁶ ന്യൂട്ടൺ കുളവും ഇൻവേഴ്സ് എന്നാണ് നമുക്ക് തന്നേക്കുന്നത്. ഇനിയിപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ യൂണിറ്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം ന്യൂട്ടൺ പെർ കുളവും എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഈസ് ഈക്വൽ ടു എത്രയാണ്? 3 × 10⁶ ന്യൂട്ടൺ കുളം ഇൻവേഴ്സ് എന്ന് നമ്മൾ എഴുതി. ഇനി അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താ? വി നോ ദാറ്റ്, നമുക്കറിയാവുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? വി നോ ദാറ്റ് ഈ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എന്താ? എഫ് ബൈ ക്യൂ ആണ് അല്ലേ. ഈയുടെ ഇക്വേഷൻ എന്താ? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച് എഫ് ബൈ ക്യൂ എന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എഫ് എന്തായിരിക്കും? ഇവിടുത്തെ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ കാണുന്ന എഫ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്യൂവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ എന്നാവും. മനസ്സിലായി കാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ക്യൂയുടെ ഇക്വേഷൻ എന്താ? ക്യൂ എന്ന് പറയുന്നത് 1 × 10⁻⁶ ആണ്. ഇൻറ്റു ഇ എത്രയാണ് തന്നേക്കുന്നത്? 3 × 10⁻⁶ എത്രയാണ് തന്നേക്കുന്നത്? 6 ആണ് അല്ലേ. അപ്പം നമ്മുടെ ഉത്തരം എത്രയാണ് കിട്ടുക? 3 × 3 × 1 3 ആണ്. 3 × 10⁻⁶ × 10⁶ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ? എ റേസ് ടു എൻ + എൻ ആണ്. പവറുകൾ സെയിം, സോറി ഇവിടുത്തെ ബേസ് 10 ആണ്. എ റേസ് ടു എം × എ റേസ് ടു എൻ ഫോമിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് തമ്മിൽ മുകളിലെ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 × 10⁻⁶ എന്ന് പറയുന്നത് എത്രയാ? -6 + 6 എന്ന് പറയുന്നത് 0 അല്ലേ. 10⁻⁶, ഏതൊരു നമ്പറോ 0 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 1 എന്നാണ്. അപ്പോൾ സോ 3
ന്യൂട്ടൺ. ഫോഴ്സ് അല്ലേ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നത്, അപ്പം 3 ന്യൂട്ടൺ നമുക്ക് കിട്ടി ആണല്ലോ. യൂണിറ്റ് മസ്റ്റ് ആണ്, യൂണിറ്റ് എഴുതാതെ പോകരുത്. നമ്മളിനി നോക്കാൻ പോകുന്ന സെക്കൻഡ് പ്രോബ്ലം ആണ്, ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് 15 സെന്റിമീറ്റർ എപ്പാർട്ട് ഫ്രം എ പോയിന്റ് ചാർജ് ഓഫ് 5 മൈക്രോകൂളംബ് ഇൻ വാക്വം. നല്ലേ തന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്, അത് നമുക്ക് ആദ്യം തന്നെ എടുത്തെഴുതാം. എന്താ പറഞ്ഞേക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലേ, അതായത് ഈ ആണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് തന്നേക്കുന്നത്, 15 സെന്റിമീറ്റർ എപ്പാർട്ട് എന്ന് പറഞ്ഞത് ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്, ആർ ഇസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അന്നെങ്ങനെയായിരുന്നു, ഡിവൈഡ് ബൈ 100 ചെയ്യണം. നമ്മളിവിടെ എന്ത് ചെയ്യണം, 15 ഡിവൈഡ് ബൈ 100. അപ്പോൾ നമുക്ക് എന്താ 0.15 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇത് നമുക്ക് 100 × 10² എന്ന് എഴുതാം. 10² എന്ന് പറഞ്ഞാൽ 100 തന്നെയല്ലേ. അതിൻ്റെ മുകളിലേക്ക് എടുത്ത് എഴുതുമ്പോൾ 15 × 10⁻²⁻² എന്നാവും. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്താ തന്നേക്കണേ, ചാർജ് ഇത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്, ക്യൂ തന്നിട്ടുണ്ട്. ക്യൂ ഇസ് ഈക്വൽ ടു 5 മൈക്രോകൂളംബ് ആണ്. മൈക്രോകൂളത്തിനെ കുളമായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, കുളമായിട്ട് നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക, 5 × 10⁻²⁻ ആണ് അല്ലേ. മൈക്രോകൂളത്തിനെ നമ്മൾ 10⁻²⁻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം ആണല്ലോ. ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ആണ് അല്ലേ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താ, ഈസ് ഈക്വൽ ടു F/Q എന്നല്ലേ. എഫിന് നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിച്ച് 1/4 πε0 അതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഏത് ഇക്വേഷനിലേക്കാണ് നമ്മൾ എത്തിയിരുന്നത്, ഈസ് ഈക്വൽ ടു 1/4 πε0 × Q/R എന്നാണ്. ഇവിടെ നമ്മുടെ അടുത്ത് വാക്വം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചേർത്തത്, ε0 ചേർത്തത്. ഇനി 1/4 πε0 എൻ്റെ വാല്യൂ അത് ഇനി ജസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 1/4 πε0 എൻ്റെ വാല്യൂ എത്രയാണ്, 9 × 10⁻⁹ ആണ് ആണല്ലോ. അത് നമ്മൾ മുന്നും പഠിച്ചിട്ടുണ്ട്. ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 5 × 10⁻⁶ ആണ്. കുളവുമാണ്, അതിൻ്റെ കുളവുമാണ് അതിൻ്റെ യൂണിറ്റ് 5 r² 1/4 πε0 3/r² ആണ് കേട്ടോ. സ്ക്വയർ ചെയ്യാനിട്ടുണ്ടായില്ല. അപ്പോൾ അടുത്ത സ്ക്വയറിലേക്ക് ചെയ്യുമ്പോൾ എങ്ങനെ വരും, 15 × 10⁻²² എന്ന് വരും ആണല്ലോ. അപ്പോൾ നമുക്ക് എത്രയാണ് ഇവിടെ കിട്ടുന്നത്, ഈസ് ഈക്വൽ ടു 9 × 10⁻⁶ × 15 × 15 നമുക്കറിയാമല്ലോ. ഇത് നമുക്ക് എത്രയും കിട്ടാം, 225 ആണ്. × 10⁻²⁻² × 2 എന്ന് പറയുന്നത് −4 ആണ് അല്ലേ. ഇത് നമുക്ക് അപ്പോൾ നമുക്ക് ഈസ് ഈക്വൽ ടു 9 × 10⁻⁹ × 5 × 10⁻⁻²⁻ 15 × 10⁻⁻²² എന്ന് എഴുതാം. അപ്പോൾ ഈസ് ഈക്വൽ ടു 9 × 10⁻⁹ × 5 × 10⁻⁶ × 15 × 15. അത് നമുക്ക് 15 × 15 ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷേ കുറച്ച് വലിയ വാല്യൂ 25 ഒക്കെ നമുക്ക് കിട്ടുന്നത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. 15 × 15 × 10⁻⁴ ഇതിങ്ങനെ ഇടുന്ന എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിക്കളയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എങ്ങനെ ചെയ്യാം, ഈസ് ഈക്വൽ ടു 9 × 10⁻⁶ × 15 × 15 × 10⁻⁴ 15 × 15 ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിക്കളയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക, ഇതിൽ ഇപ്പോൾ 5 15 പോവില്ലേ, 3 പ്രാവശ്യം 5 × 3 15 ആണ് അല്ലേ.
5 into 3 15 अब बाकी नमक ई भाग वेटिपी मेटिपी इतम वेटिपी इन फाइव मात्र बाकी इवे वेटिपी बाकी एत्र बाकी इवे नमुक वर 1/5 इवे मोड़े इवेत्र नमक 10^-9 × 10^-6/5 × 10^-4 पवर मोड़े अब 10^(a)(m)(n)(n+) अब 9+-6 10^3 वरू बाय 5 ई 10^-4 मोड़े एंतु × 10^4 अब ईक्वल टू नमक कई 1/5 एत्र 0.2 0.2 × 10^7 वरू अमुक 0.2 अब 2 × 10^6 इलेक्ट्रिक फील्ड यूनिट न्यूटन कूलोम इनवर्स मनसो अब नामिंग 15 स्क्वयर वैल्यू 25 अदल 15 × 15 अगर गुण वेटिकल नमुक कुछ एलुपा क्याकुलेटर बुद्धिमुट अदलिंग कुछ एलुप बाकी इन यूनिट क्यों मरक इन क्लास एल मनस विचार इलेक्ट्रिक फील्ड नाम पढ़ु इलेक्ट्रिक फील्ड इंटेंसिटी ए पढ़ु अल इलेक्ट्रिक फील्ड ड्यू टू ए पॉइंट चार्ज अद नाम पढ़ु अल बंद नाम रू प्रॉब्लम्स इलेक्ट्रिक फील्ड इक्वेशन 1/4πε₀Q/r² अल ईक्वल टू एफ बै क्यू इत्र क्यों मनसाणु विचार इन अड़ क्लास नाम इंटे इलेक्ट्रिक फील्ड इलेक्ट्रिक फील्ड लाइनसी प्रॉपर्टीस अल प्रॉब्लमसु अद बंद प्रॉब्लमसु नाम कटो थैंक यू।